നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത സത്യസന്ധമായ വാർത്തകളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് നമ്മൾ ഇടം പിടിച്ചത് അല്ലേ? അതെ, യാഥാർത്ഥ്യങ്ങൾ അതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തുക എന്ന് തന്നെയാണ് നമ്മുടെ മോട്ടോ. എന്നും അത് ഉയർത്തിപ്പിടിക്കുക എന്നത് ഞാനുൾപ്പെടെ, ക്രിസ്ത്യൻ ഉൾപ്പെടെ, നമ്മുടെ പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുമാണ് നമ്മൾ ഈ വർഷക്കാലം എല്ലാം കടന്നു വന്നത് അല്ലേ? എന്തായാലും മാധ്യമരംഗത്ത് മാറ്റത്തിന്റെ ശംഖുലി മുഴങ്ങിയ 6 വർഷം അതാണ് കടന്നു പോകുന്നത്. വാർത്തകളുടെ ലോകത്തേക്ക് 24 മിഴി തുറന്നു. മലയാള വാർത്താ മാധ്യമ രംഗത്ത് മാറ്റത്തിന്റെ പുത്തനുണർവായിരുന്നു 24ന്റെ കടന്നുവരവ്. ജനങ്ങൾക്കൊപ്പം, ജനങ്ങൾക്കു വേണ്ടി മാത്രം നിലകൊണ്ട 6 വർഷങ്ങളാണ് കടന്നുപോയത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ 100 വാർത്തകൾ വായിച്ചുകൊണ്ട് 24 സംപ്രേഷണം ആരംഭിച്ചപ്പോൾ പിറന്നത് പുതുചരിത്രം. കണ്ടൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ശ്രീകണ്ഠൻ നായർ. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മലയാള വാർത്താമുറികളുടെ തലവരമാറ്റിയെഴുതിയ വരവായിരുന്നു അത്. അന്നുവരെ കണ്ടുപരിചയമില്ലാത്ത വാർത്താ അവതരണ ശൈലി, ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും, അങ്ങനെ സാങ്കേതികവിദ്യയുടെ പുതുപുത്തൻ സാധ്യതകളുമായി 24 കാഴ്ചയുടെ പുതുലോകം തുറന്നുവച്ചു. കേരളം ഒരു മഹാദുരന്തത്തിന് ഞെട്ടലാണ്. വയനാട് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കയും സമീപ ഗ്രാമങ്ങളിലും ഒരു രാത്രി ഇരുട്ടുവെളുത്തപ്പോഴേക്കും അപ്രത്യക്ഷമായി. എന്താണ് ഇന്ത്യക്ക് മാലദ്വീപ്? 10 ആണ്ടുകളുടെ രാഷ്ട്രീയ ബന്ധം. ഇന്ത്യ എന്നാൽ മോഹിപ്പിക്കുന്ന ഈ പച്ചത്തുരുത്താണ്. മലയാളത്തിലെ മുൻനിര മാധ്യമ പ്രവർത്തകർ, ഏറ്റവും മികച്ച ടെക്നീഷ്യൻസ്, പ്രേക്ഷകരെ വാർത്തകൾ അറിയിക്കാൻ എപ്പോഴും സുസജ്ജമായ വാർത്താ സംഘം. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ജനമനസ്സുകൾ അറിഞ്ഞു നീങ്ങിയ വാർത്താ അവതരണത്തിന്റെ ഇടമായി മാറി. ജനമറിയേണ്ടതെല്ലാം 24 ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും, ഈ വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും, കൽപ്പാത്തിയിലേക്ക് സ്വാഗതം. അർജുന്റെ വീട്ടുകാർക്ക് താൻ നൽകിയ വാക്ക് പാലിച്ചെന്ന ലോറിയുടമ മനാഫ് 24നോട് പറഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിലമ്പൂരിലെ മറ്റൊരു മനോഹരമായ കാഴ്ചയാണിത്. വാർത്താ സംപ്രേഷണത്തിനും അപ്പുറം പ്രതിസന്ധികളിൽ കൈത്താങ്ങായി 24. ചികിത്സാ സഹായങ്ങളുടെ നിലയ്ക്കാത്ത കലവറയായി. ഇതിനോടകം തന്നെ 200 പേർക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി. വളരെ നാളുകളായി ഞാനൊരു വീടിന് വേണ്ടി നടന്നു. 24 കണക്റ്റും ചിറ്റിലപ്പള്ളിയും ചേർന്ന് നൽകുന്ന ഈ ഒരു ഭവന പദ്ധതിയിൽ പങ്കാളിയാകാൻ സാധിച്ചു. 24 ചാനലിന് വേറെ ആളിങ്ങനെ നമ്പർ തന്നു. അതിനോട് ഞാൻ ശ്രമിച്ച് സജീവ സാറ നമ്പറും കിട്ടി. സന്തോഷമായി. 24ന്റെ വാർത്ത വെച്ചപ്പോൾ ഒരു ന്യൂസിൽ എനിക്ക് നമ്പർ കിട്ടി. വീട്ടിന് അനുവദിച്ചു. വാർത്തയിൽ സത്യസന്ധത, പ്രവൃത്തിയിൽ സാമൂഹിക പ്രതിബദ്ധത, നിലപാടിൽ മാറ്റമില്ലാതെ 24 ഏഴാം വർഷത്തിലേക്ക്. ടീം 24 വിശ്വാസ്യതയുടെ 6 വർഷം. യെസ്, അപ്പോ അതാണ് നമ്മുടെ ഈ 6 വർഷത്തെ കഥ. അതിങ്ങനെ തുടരുകയുമാണ്. ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോ ഇത് നമ്മുടെ മാത്രം സെലിബ്രേഷന്റെ സമയമല്ല, നിങ്ങളെല്ലാവരുമാണ് നമ്മുടെ കരുത്ത്. ആ കരുത്തോടെ, കാരണം നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ കരുത്ത് ചോർന്നു പോകും. നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുക.